ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 24-ാമത്തെ ഞായറാഴ്ച. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോ ഒരു ഉപമയുടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ ചോദ്യമാണ് ഞാൻ എൻ്റെ ശത്രുവിനോട് എത്ര തവണ ക്ഷമിക്കണമെന്നുള്ളത്. അതിൻ്റെ മറുപടിയായിട്ടാണ് നമ്മൾ ആ തുടർന്നുള്ള വചനഭാഗങ്ങളെല്ലാം വായിച്ച് കേൾക്കുന്നത്. ശത്രുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന പാഠം 770 പ്രാവശ്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ ഒരു സംഖ്യ നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടൊരു സംഖ്യയുണ്ട്. 2-ഓ 3-ഓ സാക്ഷികൾ നിനക്ക് ആവശ്യമായിരിക്കാം, നീ 1-ഓ 2-ഓ പേരെ കൊണ്ടുപോകാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ നാമത്തിൽ 2 പേര് ഒരുമിച്ച് കൂടുന്നിടത്ത് എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, 2-ഓ 3-ഓ പേർ ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥനിക്കുക, നിങ്ങളുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മൾ ആ സുവിശേഷഭാഗത്ത് കാണുന്നുണ്ട്. അങ്ങനെ സംഖ്യകളുടെ ഒരു സാന്നിധ്യം നമ്മൾ ആ സുവിശേഷത്തിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലും 770 എന്ന് പറയപ്പെടുന്നൊരു വാക്യം നമ്മൾ വായിക്കുക. എന്നിട്ട് അതിനെ പിഞ്ചെന്നുകൊണ്ടാണ് ഉപമ ഈശോ പറയുന്നത്. 770 എന്ന് ഈശോ പറയുന്നത് യഥാർത്ഥത്തിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഈശോ പറയാനൊരു കാരണമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ ലാമക്ക് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, കായന്റെ പ്രതികാരം 7 ഇരട്ടിയായിരുന്നുവെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയായിരുന്നു. 770 ഇരട്ടിയായിരുന്നു എന്നുള്ള 77 ഇരട്ടിയായിരുന്നു. അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കായനും ലാമക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? കായന്റെ മകനാണ് ഹെനോക്ക്, ഹെനോക്കിന്റെ മകനാണ് ഈരാദ്, ഈരാദിന്റെ മകനാണ് മെഹുയായിൽ, മെഹുയായിലിന്റെ മകനാണ് മെദുശായിൽ, മെദുശായിലിന്റെ മകനാണ് ലാമക്ക്. നമ്മൾ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഒരു കായനെ ഉൾപ്പെടുത്തി നമ്മൾ എണ്ണിയാൽ കായൻ തുടങ്ങി 6-ാമത്തെ തലമുറ, അല്ലെങ്കിൽ കായനെ ഒഴിവാക്കി കായൻ കഴിഞ്ഞുള്ള തലമുറകൾ എണ്ണിയാണെങ്കിൽ കായൻ കഴിഞ്ഞ് 5-ാമത്തെ തലമുറയിൽ വരുന്ന വ്യക്തിയാണ് ലാമക്ക്. അപ്പം ഈ ലാമക്കിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് കായന് 7 ഇരട്ടി പ്രതികാരം ഉണ്ടായിരുന്നെങ്കിൽ തലമുറകൾ കഴിഞ്ഞ് വന്നപ്പോൾ ആ പ്രതികാരം ഇരട്ടിച്ച് അല്ലെങ്കിൽ അത് വർദ്ധിച്ച് ലാമക്കായപ്പോൾ അത് 77 ഇരട്ടിയായി മാറി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം ഈ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന വാക്കാണ് 77 അല്ലെങ്കിൽ 770 എന്ന് പറയപ്പെടുന്ന വാക്ക്. അതേ വാക്ക് ഈശോ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷമിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കരുണ കാണിക്കാൻ വേണ്ടി ഈ കർത്താവ് ഉപയോഗിക്കുന്നത്. അതിനർത്ഥം നിന്റെ കരുണ, നിന്റെ ക്ഷമ തലമുറകളോളം പെരുകുകയും നീളുകയും പെരുകുകയും വേണം. തലമുറകളോളം നീളുകയും പെരുകുകയും വേണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ കരുണ കാണിച്ചാൽ എൻ്റെ പിൻ തലമുറക്കാർ വീണ്ടും വീണ്ടും അതിനിരട്ടി കരുണ കാണിച്ച് കരുണ വർദ്ധിച്ച് അത് പിന്തുടർച്ച അവകാശത്തിൽ കടന്നു പോവുകയും അത് പെരുകുകയും ചെയ്യുന്നു. നീളുകയും പെരുകുകയും വേണം. അങ്ങനെ പ്രതികാരം എങ്ങനെ വർദ്ധിച്ചു അതുപോലെ കരുണ വർദ്ധിക്കണമെന്നതാണ് ഈശോ വളരെ വ്യക്തമായിട്ടും ഈ സംഖ്യ ഉപയോഗിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 29-30 അധ്യായങ്ങളിൽ നിന്നുള്ള വായന ഭാഗമാണ് നമ്മൾ 1-ാം വായനയായിട്ട് വായിച്ചത്. 30-ാമത്തെ അധ്യായത്തിലെ 1 ആ വാക്യങ്ങളെല്ലാം വളരെ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ദൈവം നമുക്ക് മുമ്പിൽ ക്ഷമിക്കാതിരുന്നാൽ സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. 30-ാം അധ്യായം 1-ാമത്തെ വാക്യം പറഞ്ഞു വയ്ക്കുന്നത് പ്രതികാരം ചെയ്യുന്നവനോട് ദൈവം പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ്. 30-ാം അധ്യായത്തിന് 6-ാം വാക്യം എത്തുമ്പോൾ പറയുന്നത് നിന്റെ മരണവും അന്ത്യവും ഒക്കെ ഓർത്തിട്ടെങ്കിലും നീ പ്രതികാരം ചെയ്യാതിരിക്കുക എന്നാണ്. നമുക്ക് ഈ കരുണ കാണിക്കേണ്ടതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സുവിശേഷ ഭാഗങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതായത് നിന്റെ പിതാവ് സ്വർഗസ്നായ പിതാവാണെങ്കിൽ അവിടുന്ന് നിന്നോട് കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ തലമുറ തലമുറയായി മക്കളുടെ കൈകളിലേക്ക് വരുമ്പോൾ ആ കരുണ ഇരട്ടിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനാണെങ്കിൽ നീ അതിനേക്കാൾ കരുണ കാണിക്കാനായിട്ട് ബാധ്യസ്ഥനാണ് എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. അത് കർത്താവ് ഈശോ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന അതിലൊരു പ്രധാനപ്പെട്ട വരിയ, നീ അനുദിനം നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വരി എന്നാണ് അത് ഇത് നമ്മളെ ഓർപ്പിക്കുന്നത്. അതായത് എന്നോട് കർത്താവ് കരുണ കാണിക്കണമെങ്കിൽ ഞാൻ കരുണ കാണിച്ചേ മതിയാകൂ എന്ന് ഒരു എന്നോട് തന്നെയുള്ളൊരു സുവിശേഷ പ്രഘോഷണം കൂടിയാണ് നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന എന്ന് കൂടി നമുക്ക് ഓർക്കാൻ സാധിക്കും.
വീണ്ടും നമ്മൾ ഒരു വാക്യം കൂടി ഓർക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5:7. നമുക്കറിയാം അത് മലയിലെ പ്രസംഗമാണ്. നമ്മൾ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നു. ദരിദ്ര ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവരുടേതാണ്. അതുപോലെ തന്നെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, സംതൃപ്തരാക്കപ്പെടും. അങ്ങനെ ഓരോന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും മറ്റൊരു കാര്യമാണ് പ്രതിഫലമായിട്ട് കർത്താവ് പറയുന്നതെങ്കിൽ 5:7 വാക്യം മൊത്തം നമ്മൾ വായിക്കുന്നതാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയ്ക്ക് പകരം മറ്റൊന്നുമല്ല, കരുണ തന്നെയാണ്. അതായത് നീ കരുണ കാണിച്ചാൽ നിനക്കും കരുണ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അഷ്ടസൗഭാഗ്യങ്ങളുടെ വ്യത്യസ്തമായൊരു വരി നമുക്ക് കരുണയെ സംബന്ധിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അത് ക്ഷമിക്കുന്നതും കരുണ കാണിക്കുന്നതും അത് ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ തുടർന്ന് വായിക്കുന്ന ഭൃത്യന്റെ ഉപമ നമ്മൾ വായിച്ച് കേൾക്കുന്ന ഭൃത്യന്റെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്? 5 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 5 കൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാതായി പോകുന്നത്. ഒന്നാമത്തേത് നമ്മുടെ അറിവില്ലായ്മ അഥവാ അജ്ഞത. നമ്മൾ എന്താണ് അജ്ഞത എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് എതിരായിട്ട് നമ്മൾ ഒരാളെ നമ്മൾ ദ്രോഹിച്ചു, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നമുക്കൊരു വേദനയുണ്ടായി, അയാൾക്കെതിരായി പ്രതികാരം ചെയ്യാൻ ക്ഷമയില്ലാതെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് പ്രത്യേകതയുള്ളത് എന്താണ്? അയാളുടെ ആ അവസ്ഥ അല്ലെങ്കിൽ അയാൾ ആ കാര്യം ചെയ്യാനുള്ള കാരണം എന്തെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളും പ്രതികാരം ചെയ്ത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഒരുപക്ഷെ കോടതിയിൽ വെച്ച് അല്ലെങ്കിൽ ന്യായാസനങ്ങൾക്ക് മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പറയും, അയാളെ കാരണങ്ങൾ വെളിവാക്കും. അതിന് നമ്മൾ പരിഹാസ രൂപേണ എക്സ്ക്യൂസുകൾ അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ന്യായവാദങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. ഒരുപക്ഷെ അവൻ്റെ യഥാർത്ഥ കാരണമായിരിക്കാം. നമ്മൾ അവരുടെ സ്ഥാനത്ത് ചിന്തിക്കു മുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിന്നോട് തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ തിന്മയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം കാണും. തിന്മ ഒരുപക്ഷെ വന്നു ഭവിച്ചതായിരിക്കാം, അവൻ്റെ ബലഹീനത കൊണ്ട് സംഭവിച്ചതായിരിക്കാം, അവൻ്റെ മുൻകോപം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. എന്തെങ്കിലും ഒരു കാരണം കാണും. ആ കാരണത്തെക്കുറിച്ച് നീ അജ്ഞനായതുകൊണ്ടാണ്, നിനക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് നീ പ്രതികാരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നീ ആ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളവനാണെങ്കിൽ പ്രതികാരത്തിൽ നിന്നും പിന്മാറുകയും ക്ഷമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവൻ്റെ കാരണം അറിയാൻ ശ്രമിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത്, അജ്ഞത അവസാനിപ്പിക്കുക. രണ്ടാമത്തത് അഹങ്കാരം. ക്ഷമയുടെ ക്ഷമയില്ലായ്മയുടെ രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ കാണുന്നത് അഹങ്കാരമാണ്, ഈഗോ. നമ്മൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ട വളരെ സുന്ദരമായ ചരിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയപ്പെടുന്ന ചരിത്രം. അതിനകത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷും വഴക്കും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. സിനിമ അവസാനിക്കാറാകുമ്പോൾ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിനിടയിൽ ഒരാൾ പറയുന്ന വളരെ ശ്രദ്ധേയമായ വാക്യമുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്, സാറേ ആത്മാഭിമാനം നെഞ്ചിലിരിക്കേണ്ടതാണ്, അത് തലയിൽ കയറാതെ സൂക്ഷിക്കണം, അത് തലയിൽ കയറിയാൽ വിഷമാണ്. അപ്പോൾ ആത്മാഭിമാനം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം എന്ന് പറയപ്പെടുന്നത് അത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കാം, പക്ഷെ അത് നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ മനസ്സിനെ തലയിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മൾ അഹങ്കാരമായി മാറുന്നു. ഈ അഹങ്കാരം കൊണ്ട് നമ്മൾ എന്ത് പ്രതികാരത്തിനും ക്ഷമയില്ലായ്മയിലേക്കും പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അജ്ഞത, അഹങ്കാരം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർത്തിയാണ്. നമുക്ക് പലതിനോടുമുള്ള ആർത്തി, പലതും വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി. ഈ ആർത്തിയുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് നമ്മൾ അന്ധരായി മാറുന്നു. ആർത്തി നമ്മളെ അന്ധരാക്കുന്നു. ഈ അന്ധത കൊണ്ട് പലപ്പോഴും നമ്മൾ പലരോടും പ്രതികാരം ചെയ്യുന്നു, കരുണയില്ലാതെ പെരുമാറുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കാതെ പെരുമാറുന്നു. നമ്മൾ ഈ ആർത്തി നമ്മുടെ ഹൃദയത്തിൽ നിന്നും കുറയുന്നതനുസരിച്ച് കണ്ണിന് കാഴ്ച തെളിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കും, കണ്ണിൻ്റെ അന്ധത മാറിക്കൊണ്ടിരിക്കും. ആർത്തി കൂടുന്നതനുസരിച്ച് കണ്ണിന് അന്ധത കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആർത്തി കണ്ണിലേക്ക് ബാധിച്ച് ആർത്തി അന്ധത ഉണ്ടാക്കുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ വസ്തു എന്ന് പറയപ്പെടുന്നത് അധികാരം. ഞാൻ എന്തൊക്കെയോ അധികാരിയാണ്, ഈ സകലത്തിൻ്റെയും മേൽ എനിക്കെന്തോ അധികാരമുണ്ട്, ആധിപത്യമുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് പ്രതികാരം ചെയ്യാനും ക്ഷമയില്ലാതെ പ്രവർത്തിക്കാനും കരുണയില്ലാത്തവരെ നിലനിൽക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷേ ഞാനല്ല അധികാരി, എനിക്ക് മുകളിൽ, ഞാൻ എത്ര വലിയ അധികാരിയാണെന്ന് പറഞ്ഞാലും എനിക്ക് മുകളിൽ സർവാധികാരിയായ ദൈവമുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രതികാരത്തിൽ നിന്നും പിന്മാറുകയും ക്ഷമയിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ അധികാരത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് നമ്മളെ ഒരു രീതിയിൽ കരുണയില്ലാത്തവരാക്കി തീർക്കുന്നത്. 5 അഭിവേഗം.
നമ്മൾ ശ്രദ്ധാപൂർവം വിവേകമില്ലാതെ പെരുമാറുന്നു. ഒരുപക്ഷെ ഈ പ്രതികാരത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ നാശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതിനോടൊപ്പം നമ്മൾ കൂടി നശിക്കും എന്നുള്ള ബോധ്യവും വിവേകവും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും പിന്മാറും. ആ വിവേകമില്ലാതെ പെരുമാറുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രതികാരത്തിന്റെ പിന്നാലെ പോയിട്ട് അവരെ നശിപ്പിക്കുന്നതോടൊപ്പം നമ്മളും നശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അജ്ഞത, അഹങ്കാരം, ആർത്തി, അധികാരം, അവിവേകം എന്നീ അഞ്ച് കാര്യങ്ങൾ ഈ കരുണയില്ലായ്മയുടെ കാരണമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈശോ പറഞ്ഞ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്, ആ മനുഷ്യന് തൻ്റെ സഹസേവകനെ കുറിച്ച്, അവൻ്റെ കാരണങ്ങളെ കുറിച്ച്, അവൻ കടം വീട്ടാത്തതിൻ്റെ കാരണങ്ങളെ കുറിച്ച് ഒരു അജ്ഞതയുണ്ടായിരുന്നു. അതുപോലെ ഈ സഹസേവകന് താനെന്തോ അധികാരിയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് തനിക്ക് മുകളിലുള്ള യജമാനൻ കാട്ടിയ കരുണയെക്കുറിച്ച് മറന്നിട്ട് അഹങ്കാരത്തോടുകൂടി പെരുമാറുന്നു. ഈ സഹസേവകനിൽ നിന്നും കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുക്കണമെന്നുള്ള ആർത്തിയോടുകൂടി പെരുമാറുന്നു. അധികാരത്തോടുകൂടി അവനെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവിവേകം കാണിച്ചുകൊണ്ട് അവസാനം അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് കരുണയില്ലായ്മയിലേക്കും ക്ഷമയില്ലായ്മയിലേക്കും നമ്മൾ നയിക്കുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും സുവിശേഷത്തിൽ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നമ്മളിലേക്ക്, നമ്മുടെ കരുണയില്ലായ്മയിലേക്ക്, ക്ഷമയില്ലായ്മയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന അജ്ഞത, അഹങ്കാരം, ആർത്തി, അധികാരം, അവിവേകം എന്നീ വഴികളെ വിശദീകരിച്ചെടുത്ത് കരുണയില്ലായ്മയിൽ നിന്നും പിന്മാറി കരുണയുള്ള, ക്ഷമിക്കുന്ന മനുഷ്യരായി മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ കരുണ 7 70 ഇരട്ടിയായി തലമുറകൾക്കപ്പുറത്തേക്ക് നീളുകയും വളരുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.